ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോവൽ ഗാർഡൻ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഓർഗാനിക് വളം മൂന്ന് വിധത്തിൽ എങ്ങനെ കൊടുക്കുന്നത് എന്നും ഒത്തിരി ദിവസം കേടുകൂടാതെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതിനെയും കുറിച്ചാണ് വീട്ടിൽ ചെടികൾ വളർത്തുന്ന എല്ലാവർക്കും എല്ലാ വളങ്ങളും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പൊതുവെ സിറ്റിയിലിരിക്കുന്നവർക്ക് ചാണകപ്പൊടി ആട്ടിൻ കാഷ്ട ചിക്കൻ വേസ്റ്റ് ഇതൊക്കെ കിട്ടാൻ പ്രയാസമാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ ദിവസവും ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ചില സാധനങ്ങളെ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വളമുണ്ടാക്കി യൂസ് ചെയ്യാം അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഓർഗാനിക് ഫർട്ടിലൈസേഴ്സിൽ ബനാന പീലാണ് ബെസ്റ്റൺ ഇതിനെ നമുക്ക് മൂന്ന് വിധത്തിൽ പ്രിപ്പയർ ചെയ്ത് ചെടികൾക്ക് കൊടുക്കാം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന വളത്തെ ഒത്തിരി ദിവസങ്ങളും മാസങ്ങളും വച്ചിരുന്ന് യൂസ് ചെയ്യാൻ പറ്റും അത് എങ്ങനെ ചെയ്യുന്നത് ചെടികൾക്ക് എങ്ങനെ എപ്പോഴൊക്കെ കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം ബനാന ബനാനാപ്പിൾ ഫെർട്ടിലൈസർ ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ കഴിച്ചിട്ട് പൊതുവെ വീസിൽ കളയുന്ന പഴത്തൊലിയാണ് പ്രത്യേകിച്ച് ഈ പഴത്തിന്റെ തൊലി തന്നെ എടുക്കണം എന്നില്ല ഏത് പഴത്തിന്റെ തോലും നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ കഴിക്കുന്ന പഴത്തിന്റെ തൊലിയിൽ ഒത്തിരി അളവിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അത് ചെടികളിൽ പൂക്കളും കായ്കളും ഉണ്ടാകാൻ വളരെ അത്യാവശ്യമാണ് പൊട്ടാഷ്യം അല്ലാതെ പഴത്തൊലിയിൽ മഗ്നീഷ്യം വിറ്റമിൻ ബി സിക്സ് ബി ട്വൽവും രണ്ടും ഒത്തിരി അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റന്റ് മെത്തേഡാണ് പഴത്തൊലിയെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത കഷ്ണങ്ങളെ വെള്ളത്തിലിട്ട് നല്ലവണ്ണം തിളപ്പിക്കണം ഒരു ഫൈവ് മിനിറ്റ്സ് നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഒരു ടെൻ മിനിറ്റ്സ് സിമ്മിലേക്ക് വെക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ പഴത്തൊലിയിലുള്ള പൊട്ടാഷ്യം കണ്ടന്റും വിറ്റമിൻസും പിന്നെ ഒത്തിരി ന്യൂട്രിയൻസും വെള്ളത്തിന്റെ കൂടെ അലിഞ്ഞ് ചേരും ഇങ്ങനെ ചൂടാക്കിയ പഴത്തൊലി വെള്ളത്തിനെ നല്ലവണ്ണം തണുക്കാനായിട്ട് മാറ്റിവെക്കണം വെള്ളത്തിൽ ഒട്ടും തന്നെ ചൂട് പാടില്ല നല്ലവണ്ണം വെള്ളം തണുത്തതിന് ശേഷം നമുക്കിതിനെ ഇതിനെ എടുത്ത് യൂസ് ചെയ്യാം അത് എങ്ങനെയെന്ന് നോക്കാം ഇങ്ങനെ തണുപ്പിച്ചെടുത്ത വെള്ളത്തിനെ ഫിൽട്ടർ കൊണ്ട് അരിച്ച് പഴത്തൊലിയെ മാറ്റിയെടുക്കണം അരിച്ചുമാറ്റിയ വെള്ളത്തിൽ ഈ കാണുന്നതുപോലെ പഴുത്തുള്ളിയുടെ കളർ വെള്ളത്തിൽ ചേർന്നും പഴുത്തുള്ളിയിലുള്ള ജൈവവളങ്ങൾ വെള്ളത്തിന്റെ കൂടെ നല്ലവണ്ണം മിക്സായും ഇരിക്കും ഈ വെള്ളത്തിന് ആയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് ഈ വെള്ളം കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് അതിനെ അഞ്ചിരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത വെള്ളത്തിനെയാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുവാനായിട്ട് ഒരു ചെടിക്ക് ഒരു കപ്പ് എന്ന അളവിൽ യൂസ് ചെയ്യാം ഈ വെള്ളത്തിനെ പൂ പൂക്കുന്ന എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് രാവിലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെടിയുടെ ചുവട് ഉണങ്ങിപ്പോകും വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി നേരം ഉണങ്ങാതെ ചെടിയുടെ ചുവട്ടിൽ നിൽക്കും ഈ വളത്തിന് പൂച്ചെടികളല്ലാതെ ഇൻഡോർ പ്ലാന്റ്സിന് യൂസ് ചെയ്യാം ഈ വളത്തിൽ പൊട്ടാഷ്യം അല്ലാതെ മെഗ്നീഷ്യവും വിറ്റമിൻ ബി സിക്സ് ആൻഡ് ബി ട്വൽവും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇൻഡോർ പ്ലാന്റ്സ് വേഗം വളരും പൂച്ചെടികൾക്ക് റെഗുലറായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ വളത്തിലുള്ള പൊട്ടാഷ്യം കണ്ടന്റ് മണ്ണിൽ ചേർന്ന് ചെടിയിൽ ഒത്തിരി പൂമുട്ടുകളും പൂക്കളും ഉണ്ടാകുവാനിടയാകും ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നതല്ലാതെ ചെടികളുടെ ഇലകളിലും തളിരുകളിലും ഒരു ഫോലിയേജ് ആയിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ചെടിയിൽ വേഗം പൂമുട്ടുകൾ ഉണ്ടാകും സ്പ്രേ ചെയ്യുന്നതും തീർച്ചയായിട്ടും വൈകുന്നേരം ആറു മണിക്ക് ശേഷം മാത്രം ചെയ്യണം എന്നാൽ മാത്രമേ ചെടിയുടെ ചുവട്ടിൽ ഉണങ്ങാതെ നിൽക്കുകയുള്ളൂ സെക്കൻഡ് മെത്തേഡ് ഇത് ഫെർമെൻറ്റേഷൻ മെത്തേഡാണ് നമ്മൾ നോക്കിയ ഫസ്റ്റ് മെത്തേഡ് ഒറ്റ ദിവസത്തിനുള്ളിൽ വളം റെഡി ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ സെക്കൻഡ് മെത്തേഡ് അങ്ങനെയല്ല കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പഴത്തൊലിയെ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കണം പഴത്തുള്ളിയുടെ അളവിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം ആ കണ്ടെയ്നറിൽ പഴത്തുലിയുടെ കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം കണ്ടെയ്നറിന്റെ മുക്കാൽ ഭാഗം വരെ കൊള്ളുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ബാക്കി ട്വന്റി പെർസെന്റേജ് സ്പേസ് പഴത്തൊലി ഫേമെൻ്റ് ആകുമ്പോൾ റിലീസാകുന്ന ഗ്യാസ് നിൽക്കാൻ വേണ്ടിയാണ് ദിവസം ഒരിക്കൽ കണ്ടെയ്നർ ഇതുപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കണം അതല്ലാതെ കണ്ടെയ്നറിന്റെ അടപ്പിനെ ദിവസം ഒരിക്കൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് പഴത്തൊലി ഫേമെന്റ് ആകുവാൻ ആവശ്യമുള്ള ഓക്സിജൻ കിട്ടുവാൻ വേണ്ടിയാണ് ഈ കണ്ടെയ്നർ അഞ്ച് ടു ഏഴ് ദിവസം വെയിൽ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കണം ഏഴ് ദിവസം കഴിഞ്ഞ് നമ്മുടെ പഴത്തൊലി ഫെർമെന്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് അതിന്റെ വളങ്ങൾ വെള്ളത്തിൽ അലിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ വെള്ളത്തെ ഒരു ഫിൽട്ടർ കൊണ്ട് അരിച്ചെടുക്കണം ഈ വെള്ളത്തിൽ ഒത്തിരി പൊട്ടാഷും വിറ്റമിനും ചേർന്ന് കാണും അതല്ലാതെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പഴത്തൊലി ഫെർമെന്റ് ആയതുകൊണ്ട് ഈ ഏഴ് ദിവസത്തിനുള്ളിൽ പഴത്തൊലി പുളിപ്പിച്ച വെള്ളത്തിൽ ഒത്തിരി മൈക്രോ ഓർഗാനിസംസ് വളർന്നിരിക്കും ഈ വെള്ളത്തെ ചെടിക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാതെ അഞ്ചിരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് മെത്തേഡിനും സെക്കൻഡ് മെത്തേഡിനുമുള്ള ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ രണ്ട് മെത്തേഡിലും കിട്ടുന്ന വളത്തിൽ പൊട്ടാഷ്യം മെഗ്നീഷ്യവും വിറ്റമിനും ഒത്തിരി അളവിൽ അടങ്ങിയിരിക്കും പക്ഷെ ഡിഫറൻസ് സെക്കൻഡ് മെത്തേഡിൽ ഫോമെന്റ് ആകുന്നത് കൊണ്ട് പുളിപ്പിച്ച വെള്ളത്തിൽ വളരുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ മൈക്രോ ഓർഗാനിസംസ് ചെടിയുടെ വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ് മൈക്രോ ഓർഗാനിസംസ് മണ്ണിൽ ചേരുമ്പോൾ മണ്ണിനും വെള്ളം പിടിച്ചു വെക്കുവാനുള്ള ശേഷി കൂടും അതല്ലാതെ വേരുകൾക്ക് നല്ല ഓക്സിജൻ സപ്ലൈയും കിട്ടും ഈ രണ്ട് മെത്തേഡിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വള്ളത്തെ പതിനഞ്ച് ദിവസം വരെ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാം തേർഡ് മെത്തേഡ് ഈ മെത്തേഡിൽ പഴത്തുള്ളിയെ നന്നായിട്ട് ഉണക്കിയെടുക്കണം പഴത്തുള്ളിയെ ഉണക്കുന്നത് ഇതുപോലെ വെയിലിൽ വെച്ച് ഉണക്കരുത് ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് പഴത്തുള്ളി ഉണക്കിയെടുക്കണം നല്ലവണ്ണം ഉണക്കിയെടുത്ത പഴത്തുള്ളിയെ മിക്സിയിലിട്ട് പൗഡർ പോലെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത വള്ളത്തെ ചെടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ ചെറിയ ചെടിക്ക് ഒരു സ്പൂണും വലിയ ചെടിയാണെങ്കിൽ രണ്ട് മൂന്ന് സ്പൂണും യൂസ് ചെയ്യാം ഇത് ചെടിയുടെ ചുവട്ടിൽ കൊടുത്തിട്ട് ചെടിയുടെ മേൽമണ്ണിനെ ലേശം ഇളക്കി കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ വളം മണ്ണിന്റെ കൂടെ എളുപ്പത്തിൽ അലിഞ്ഞു ചേരും ഈ വളത്തെ പൂ പൂക്കുന്ന ചെടികൾക്ക് റെഗുലറായിട്ട് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ ചെടികൾക്കും ഈ വളം യൂസ് ചെയ്യാം ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത പഴത്തൊലിയെ ഒരു വർഷം വരെ സ്റ്റോർ ചെയ്ത് ചെടികൾക്ക് യൂസ് ചെയ്യാം വെള്ളം കൊള്ളാത്ത ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരുന്നാൽ മതി പഴത്തുള്ളി കൊണ്ടുള്ള വളം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ട് കൊടുക്കുന്നത് അഞ്ച് ദിവസത്തിനൊരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ കൊടുക്കാം പൗഡറായിട്ട് കൊടുക്കുമ്പോൾ രണ്ടാഴ്ചയ്ക്ക് ഒരിക്കൽ കൊടുത്താൽ മതി രണ്ട് ലിക്വിഡ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വൈകിട്ട് ആറു മണിക്ക് ശേഷം മാത്രം കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെയാണ് പൗഡർ ഫെർട്ടിലൈസർ ഏത് സമയത്തും ഇട്ട് കൊടുക്കാം മൂന്ന് ഔട്ട്ഡോറിലുള്ള പ്ലാന്റ്സിന് ഈ വളം കൊടുക്കുമ്പോൾ മഴക്കാലം കൊടുക്കരുത് ഇൻഡോറിലുള്ള പ്ലാന്റ്സിന് ഏത് സമയത്തും കൊടുക്കാം ഇതുപോലെ ഉള്ളിത്തോലും ഓറഞ്ചിൻ്റെ തോലും ചെടികൾക്ക് എങ്ങനെ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല ഗാർഡൻ ഇൻഫർമേഷൻ ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ